ഷിഫ അറിയാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരുപാട് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഒരുപാട് മുന്നേ എന്ന് പറഞ്ഞാൽ ഈദിൻ്റെ സമയത്ത്. പക്ഷേ അപ്പോൾ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ള സമയം ഉണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ. കാരണം എൻ്റെ എക്സാമൊക്കെ ആയിരുന്നു. ഈദിൻ്റെ ദിവസം തന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്നുള്ളതും ഇവിടെ എങ്ങനെയായിരുന്നു ഈദ് എന്നുള്ളതൊക്കെ കാണിക്കാം. എനിക്കൊരു പെരുന്നാൾ ഫീല് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലവേഴ്സ് വാങ്ങി. ഈ ഫ്ലവർ വാങ്ങിക്കാൻ കാരണം ഉണ്ടായിരുന്നു പിയോണീസ് ആണിത്. ഇത് ഞാൻ നേരത്തെ പിക്ചറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുള്ള ഫ്ലവറാണെന്നറിയാം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ്. എപ്പോഴൊന്നും കാണാറില്ല, ഇത് ഒക്കെ സീസണൽ ആണ്. അപ്പോൾ പിയോണീസ് ഞാൻ നേരത്തെ ഈ ഇംഗ്ലീഷ് നോവലുകളിലും വീഡിയോകളിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള പൂക്കളാണ്. ചിലപ്പോൾ റോസാപ്പൂവിനൊക്കെ ഭംഗിയുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി. അങ്ങനെ ഞാൻ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ ചെയ്യാൻ വെറുതെ ഒരു പണിയില്ലാത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ പോയി ഡ്രസ്സ് വാങ്ങിച്ചിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോയി ഡ്രസ്സ് എടുക്കാൻ തീരെ ഇഷ്ടമല്ല. ഒന്നാമത് എനിക്ക് അങ്ങനെ ഷോപ്പിംഗ് ഇഷ്ടമല്ല. എനിക്ക് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഡ്രസ്സൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററാണ് എപ്പോഴും, അവരാണ് ചൂസ് ചെയ്യുക. എനിക്ക് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല. ഐ മീൻ എനിക്കത് നോക്കിയെടുക്കാൻ അറിയില്ല. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ മല്ലിയില വാങ്ങി. പെരുന്നാളിൻ്റെ ദിവസം തന്നെ എനിക്കൊരു എക്സാം ഉണ്ട്. അതാണെങ്കിൽ ഒരു കുറച്ച് ടഫുള്ള എക്സാമാണ്. ഇങ്ങനെ കൂടുതൽ ഒരുങ്ങി പോകുമ്പോൾ എനിക്ക് പേടിയാവും എക്സാം ടഫാവുമെന്ന്. എന്തുകൊണ്ടാണ്, തീരെ സയൻറ്റിഫിക് അല്ല അതൊന്നും. ഐ മീൻ തീരെ ഒരു ലോജിക്കലി അതൊന്നും കറക്റ്റ് അല്ല. പക്ഷെ എന്നാലും അങ്ങനൊരു ഗിൽറ്റ് വരും. എക്സാം അപ്പോൾ എക്സാമിന് പോകാം. പെരുന്നാളിനൊരു എക്സാമൊക്കെ എഴുതുന്ന ആദ്യമായിട്ട് എഴുതുകയല്ല. ഈ എക്സാം നമ്മൾ ഓറൽ എക്സാമാണ്. അപ്പോൾ അത് പറയണം. നമ്മളോട് സാർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഒരു എൻ്റെ ഒരു ഫൈനൽ എസ്സേ ഉണ്ട്, അത് ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു എക്സാമാണ്. അതിനാണ് ഞാനിങ്ങനെ അറേബ്യൻ നൈറ്റ്സിലെ പോലെ ഒരുങ്ങിക്കിട്ടി പോകുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിലെത്തി. അപ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ പ്രൊഫസർ മെയിൽ ചെയ്തിരുന്നു പ്രൊഫസർ വരാൻ ഒരു 5 മിനിറ്റ് ലേറ്റാവുന്ന. ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ ലാസ്റ്റ് ഡേ ആണ് എക്സാമിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. യൂണിവേഴ്സിറ്റി കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് ഓറൽ എക്സാം എന്ന് പറയില്ല. അപ്പോൾ നേരത്തെ ഉള്ള നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയാണ്. അവസാനത്തെ പ്രിപ്പറേഷൻ, ഈ അവസാനത്തെ 5 മിനിറ്റാണ് ശരിക്ക് ഭയങ്കര പവർഫുൾ. അങ്ങനെ ഞാൻ എല്ലാം നോക്കി. എക്സാമൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. ഡിഫെൻഡ് ചെയ്തു. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി ഇപ്പോൾ തന്നെ എനിക്ക് ഗ്രേഡ് കാണാം. കാരണം ഞാൻ മാത്രമേ എന്തുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവർ ഇപ്പോൾ തന്നെ അത് അപ്ലോഡ് ചെയ്യും. ദിവസങ്ങളും മാസങ്ങളും ഒന്നും ഇവിടെ എടുക്കാറില്ല. അപ്പോൾ ഇന്ന് ഈ സെമസ്റ്ററിലെ തന്നെ ലാസ്റ്റ് ഡേ ആണ്. അതായത് എൻ്റെ ഇനി എനിക്ക് സമ്മർ ബ്രേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഇനി എനിക്ക് അടുത്ത വർഷം യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ, അടുത്ത വർഷം മീൻസ് നെക്സ്റ്റ് ഒക്ടോബറിൽ വന്നാൽ മതി. അപ്പോൾ അതൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സാം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും സമയമെടുത്ത് ഏറ്റവും അവസാനമുള്ള ഡേറ്റുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട്, അവരൊക്കെ സമ്മർ വെക്കേഷന് പോകും, ഞാനങ്ങനെ സമ്മർ വെക്കേഷനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് സമയമെടുത്ത് എൻ്റെ എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ റൂമിൽ ചെന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ കുക്കീസും പിന്നെ കോഫിയും കുടിച്ചു. ഞാൻ എൻ്റെ റൂംമേറ്റ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈദായതുകൊണ്ട് ഞാൻ ലഞ്ച് കുക്ക് ചെയ്യാന്നുള്ളത്. അവർ ഇന്ത്യൻസ് അല്ല, അവർ റഷ്യൻ പിന്നെ കസക്സ്ഥാനിയാണ്. അപ്പോൾ അവർ ഇതുവരെ ഇന്ത്യൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ബിരിയാണി ഒക്കെയാണ്. ബിരിയാണിയുടെ കൂടെ ഞാൻ പായസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അവരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. അവരെനിക്ക് അവിടെ നിന്നുള്ള ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വന്നു. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതാണ് എൻ്റെ ഈദ് ഡേ 1. പിന്നെ ഞാൻ ഈദ് ഡേ 2 പോവുകയാണ്. അതായത് അത് അവിടുന്ന് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു മലയാളി ഫാമിലി വന്നിട്ടുണ്ട്. അവരെ ഞാൻ മീറ്റ് ചെയ്യാൻ പോയത്. അവരെനിക്ക് കുറച്ച് മുന്നേ മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷേ അവരെ മീറ്റ് ചെയ്യാൻ പോയത് ഇപ്പോഴാണ്. അവിടെ 2 കുട്ടികളുണ്ട്. അങ്ങനെ അവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും. അവർ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ട് നല്ല അടിപൊളി ഫ്രണ്ട്സായി. അങ്ങനെ അപ്പോഴേക്ക് മിശ്രിത ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. നല്ല സൂപ്പർ ബിരിയാണി.
കോഴിക്കോട്ടുകാരെ ആരും ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ടല്ലോ. അപ്പോൾ നല്ല ബെസ്റ്റ് ബിരിയാണി, ശരിക്കും നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ ഫാമിലിയിൽ നിന്ന് ഒറ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ്. ഈദോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഹോൾ ലൈഫ് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക ഫാമിലിയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അവരാരും ഇല്ലാതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയില്ല, എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, എങ്ങനെ ഹാപ്പി ആവണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ഫാമിലീസ് ഉണ്ടാകുന്നത് ശരിക്കൊരു വാം ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് മോളവിടെ, ഞങ്ങൾ ബെസ്റ്റ് കമ്പനിയായി. എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ അതേ പ്രായമാണ് മെഹറക്കും. അങ്ങനെ മെഹർ എന്നോട് ഇവിടെ നിൽക്കാമെന്നും ഈ ബെഡിൽ കിടക്കാമെന്നൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ സംസാരിച്ചു. എനിക്ക് ഹോം ടൂറും റൂം ടൂറും ഒക്കെ മെഹർ തന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. പുറത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്, നടക്കാൻ പോകാവുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ഫ്രൂട്ട് ട്രീകളൊക്കെ കായ്ച്ചു നിൽക്കുന്ന, റോഡരികിലൊക്കെ കായ്ച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് ചെറി പ്ലം ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലമ്മിൻ്റെ അത്രയും വലുപ്പമുണ്ടാവില്ല, പക്ഷേ നല്ല സ്വീറ്റും നല്ല ഫ്രൂട്ടാണ്, നമുക്ക് കഴിക്കാവുന്നതാണ്, എഡിബിൾ ഫ്രൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ അതൊക്കെ പറിച്ചു കഴിച്ചു. ഇങ്ങനെ ഒരുപാട് പഴങ്ങളുടെ മരങ്ങൾ ഇങ്ങനെ കായ്ച്ചും പൂത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്ലമ്മും ചെറിയും മാത്രമല്ല, ഇതുപോലെ തന്നെ ആപ്രിക്കോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആപ്രിക്കോട്ട്, പീച്ചസ് ഇങ്ങനെയുള്ള പലതുണ്ട്. പിന്നെ ആപ്പിളും ഒക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്, പക്ഷേ ആപ്പിളിൻ്റെ സീസൺ ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളതെല്ലാം പറിച്ചെടുത്തു. അങ്ങനെ ഒരുപാട് പറിച്ചെടുത്തില്ല, ഞങ്ങൾ പറിച്ചതൊക്കെ അപ്പം തന്നെ കഴിച്ചു. വഴിയരികിൽ ഇതുപോലെ വേറെ ഒരുപാട് പഴങ്ങളുടെ മരങ്ങളൊക്കെ ഇങ്ങനെ പഴുത്തതും പഴുത്തു തുടങ്ങുന്നതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചിലതൊക്കെ പറിച്ചു കഴിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് മൾബറി ട്രീ കൂടി ഉണ്ടായിരുന്നു, അതിൽ നിറയെ ഫ്രൂട്ട്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതും ഞങ്ങൾ കയ്യിലെടുത്തു. പിന്നെ ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ള പാർക്ക്, ഇങ്ങോട്ടാണ് ഞങ്ങൾ നടക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ആ പാർക്കിൻ്റെ അകത്ത് ആപ്പിളും അങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് പച്ച ആപ്പിള് കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ തോന്നി. ഞാനിങ്ങനെ ആപ്പിള് കായ്ച്ച് നിൽക്കുന്നത് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊരു പഴുക്കാത്ത ആപ്പിൾ എടുത്ത് നോക്കി എങ്ങനെയാണ് കഴിക്കാനുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിച്ചു. അങ്ങനെയൊക്കെയാണ് അന്നത്തെ ആ ഒരു ഡേ കഴിഞ്ഞത്. അങ്ങനെയൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഈദ് ആയത്. വളരെ സന്തോഷമുള്ള നല്ല ദിവസമായിരുന്നു. ഇവരെ കണ്ട്, അവരുടെ കൂടെ ഫുഡൊക്കെ കഴിച്ചു, കുറേ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.